എനിക്കത് ടെൻഷൻ ആവ. ചേച്ചി പേടിക്കണ്ട, ചേച്ചി സുന്ദരിയാ. എന്റെ മേക്കപ്പ് കൂടിയാകുമ്പോ ചേച്ചി മിന്നും. നീ മര്യാദക്ക് മേക്കപ്പ് ചെയ്താ മതി, കൂടുതൽ മിന്നിക്കൊന്നും വേണ്ട. എന്റെ കൈയും കാലും ഒക്കെ വിറക്കുന്നു ജോലെ. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നില് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാരും തുടങ്ങുന്നത്? സകല ദൈവങ്ങളെ വിളിച്ച് അങ്ങ് തകർത്തോ. സംവിധായകൻ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ഹീറോയെ മാത്രം വണങ്ങിയാ മതി, ബാക്കി എല്ലാരും ജുവലിനെ നിലക്ക് നിർത്താം. ഡേ മതിയടേ, ഒരു ഫിനിഷിംഗ് ഒക്കെ വേണ്ടേ സാർ? ഉള്ള ഫിനിഷിംഗ് ഒക്കെ മതി. ചേട്ടന് വേറെ ഒരു മേക്കപ്പ് മാനും കിട്ടിയില്ലേ? കുറെയൊക്കെ നമ്മൾ അങ്ങ് കണ്ടടച്ചു കൊടുക്കണം. സിനിമ ഏതാ? നമ്മുടെ ഭാര്യ നമുക്ക് വിശ്വാസമില്ലേ, പിന്നെന്താ കുഴപ്പം? ഇന്നലെ ഒരുപാട് 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 വൈകി ഉറങ്ങിയപ്പോ ഓ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇരുന്നു. ഹീറോയിൻ ഞാൻ പ്രതീക്ഷിച്ചാലും ബ്യൂട്ടിഫുൾ ആ, പക്ഷേ അവളുടെ ഗ്ലാമർ കെടുത്തുന്നത് കൂടെ വരുന്ന ആളെ, അവളുടെ ഹസ്ബൻഡ്. ആ വരവൊക്കെ നമുക്ക് നിർത്തിക്കാ സാറേ, കുറച്ചുകൂടെ കഴിയട്ടെ. ഒന്ന് ഒരു മിനിറ്റ് പറ. റിയ തുടക്കക്കാരിയാ, കുറച്ച് മയമൊക്കെ വേണം. ഒന്ന് ഭയന്നാലേ ബഹുമാനം കൂടും, ഇഷ്ടവും. റോഷൻ സാറ് നോട്ടോട്ട് കഴിഞ്ഞു, അതുകൊണ്ട് കണ്ണൊന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത്. സത്യം. റോഷൻ സാറിന്റെ കാലിലൊന്ന് തൊട്ടുതൊഴുതേക്ക് ആ ഡയറക്ടർ ഒന്ന് ഗൗനിച്ചേക്ക്. വാ, ഇപ്പല്ല ശരിയാകാം. അതിന്റെ ആവശ്യമൊന്നുമില്ല ഡയറക്ടർ സാർ. സാർ അനുഗ്രഹം വാങ്ങിക്കാൻ. നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്നത് നായകനും നായകനും തമ്മിലുള്ള റൊമാൻസ്. നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു, അതാണ്, മനസ്സിലായോ? സാരമില്ല, ധൈര്യം അടിച്ചേ. ആ ഞാനേ അപ്പുറത്തോട്ട് മാറിയിരിക്കും. ഇങ്ങോട്ടോ, ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആക്ഷൻ. നടന്നോ? ആ തിരിച്ചേർന്നോ? ആ എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞോ. കട്ട്. ഹലോ കൊച്ചേ, എങ്ങനെയാണോ അഭിനയിക്കുന്നത്, കാമുകം വരാത്തതിന്റെ എക്സ്പ്രഷനൊക്കെ വേണ്ടേ? ഇത് കുന്തം വിഴിഞ്ഞ പോലെ വടിയായിട്ടങ്ങ് നിൽക്കുകയാണല്ലോ. ഇങ്ങനെ വെറുതെ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഒന്നുകൂടെ എടുക്കാം. റെഡി? റോളിംഗ് സാർ. ആക്ഷൻ. എത്ര നേരം മനുഷ്യൻ കാത്തിരിക്കാന്നറിയാവോ? മനുഷ്യനെ പറഞ്ഞ വാക്കിന് വില വേണം. കട്ട്. എന്തുവാടെ ഇത്? എവിടെ വെച്ച് ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? നമുക്ക് രണ്ടു ദിവസം ബ്രേക്ക് ചെയ്തിട്ട് വേറെ നായികയെ ഫിക്സ് ചെയ്യാം. നായികയെ മാറ്റണമെന്നാണ് ഡയറക്ടർ പറയുന്നത്? ഒരുമാതിരി മനുഷ്യനെ മണ്ടനാക്കരുത്, അവക്ക് വേണ്ടി ഈ സിനിമ തന്നെ എടുക്കുന്നത് ആണല്ലോ എങ്കിൽ ആ ബോധത്തോടെ ഡയറക്ടറെ മാറ്റി നിർത്തി രണ്ട് വാക്ക് പറഞ്ഞേക്ക്. ഒട്ടും കുറയ്ക്കണ്ട,
ഡയലോഗ് ഞാൻ ശരിക്കും പറഞ്ഞു. സാറേ ഒരു മിനിറ്റ്. എന്തോ അടേ ഇത് തുടക്കം തന്നെ കല്ലേടിയാണല്ലോ. അത് സാർ ശരിയാക്കാം. എന്തോന്ന് ശരിയാക്കാൻ? റിയെ മാറ്റിയിട്ട് ഏത് നായിക്ക് സാർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്? എന്റെ ലിസ്റ്റ് കുറച്ച് പേരുണ്ട്. അവരെ വെച്ച് സാറ് തന്നെ പടം പിടിച്ചു. ഈ സിനിമ മുന്നോട്ട് പോകുന്നെങ്കിൽ ഹീറോയിൻ എന്റെ റിയ തന്നെയായിരിക്കും. അതിലെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞേക്കണം. ഇൻഡസ്ട്രിയിൽ മിടുക്കന്മാരെ ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരൊന്ന് മോണിറ്ററിന്റെ ഫ്രണ്ടിൽ ഇരുന്നോളൂ. അയാളുടെ ഒരു തമിഴ് സിനിമ പാച്ച് വർക്ക് കുറച്ച് നാളായിട്ട് താൻ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നെന്ന് അറിയാവോ? അവിടെ നിന്ന് തേച്ച് മിനുക്കി എടുക്കണം ഈ സിനിമയിലൂടെ. എന്നിട്ടാ ലോകത്തില്ലാത്ത മസിൽ പിടുത്തം. ഈ പടം പൊട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. വേണ്ടി വന്നാൽ ഞാൻ കയറി ഡയറക്ട് ചെയ്യും. അസോസിയേറ്റ് ഒരുത്തൻ കൂടെ നിന്നാ മതി, പിന്നെ ക്യാമറമാനും. ജോരെ ചൂടാവാതെ നമുക്കൊരു ധാരണയിലെത്താം. എന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ധാരണയൊക്കെ മതി. നേരത്തെ തീരുമാനിച്ച പോലെ റിയ തന്നെയായിരിക്കും നായിക. അങ്ങനെ തന്നെയാ ധാരണ. തുടക്കത്തിന്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. സാറ് ധൈര്യമായിട്ടിരിക്ക. അത് തരക്കേടില്ല. ഈ സാറെന്നുള്ള വിളിയെ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സാറ് കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യണേ. കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ സാർ. എന്നാ ഞാൻ അങ്ങോട്ട് മാനേജ് ചെയ്തോളാം. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. തുടക്കത്തില് എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. രണ്ടു ദിവസം കഴിയുമ്പോ കാര്യങ്ങളൊക്കെ കയ്യിൽ വരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി. എന്താടോ പ്രൊഡ്യൂസർക്ക് ഉടഞ്ഞോ? സാറില്ലടോ, ഞാൻ നോക്കിക്കോളാം. നമുക്കൊന്നുകൂടെ ടേക്ക് എടുക്കാം. ഓക്കെ ഓക്കെ. ആ റെഡി റെഡി റെഡി. ക്യാമറ റെഡി റെഡി റെഡി. റോളിംഗ് സാർ. ആക്ഷൻ. ആദ്യം ഡയലോഗ് പഠിക്കും, എന്നിട്ട് മതി ഷൂട്ടിംഗ് ഒക്കെ. രണ്ട് ഫിലിം മാറ്റി വെച്ചിട്ടാ വന്നെ. നാളെയും കൂടെ നോക്കും, പറ്റിയില്ലെങ്കിലേ ഞാൻ കളഞ്ഞിട്ട് പോകും. ഡയറക്ടർ അടുത്ത് പറഞ്ഞ റോഷൻ സാറിന്റെ അടുത്ത് പറഞ്ഞ പണി പാടും. യൂസ്ലെസ്. വിഷമിക്കണ്ടടാ, ഒക്കെ ശരിയാവും. സാറല്ലേ? സാർ കുളിക്കുക. ആ വരൂ, ഇരിക്ക. ഇപ്പൊ ഇറങ്ങോ? ആ ഇറങ്ങും. ആ സാറ് കുളിച്ച് ഫ്രഷായല്ലോ. എന്താടോ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നായക ഭയങ്കര കരച്ചില്ല. കണ്ണീരുപ്പം തുടക്കത്തിൽ നിനക്ക് അറിയില്ല ഇതൊക്കെ വേണ്ടി വരുമെന്ന്. പ്രത്യേകിച്ച് അവളുടെ കെട്ടിയം കൂടെ ഉള്ളപ്പോ. അയാളൊരു ബോറണ സാറേ, പെണ്ണും പിള്ളയുടെ പുറകെ നടക്കുവോ? മനസ്സിലായി, ആ ശീലങ്ങളൊക്കെ മാറും. തുടങ്ങിയതല്ലേ ഉള്ളൂ. അതെ അതെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഇല്ല. എന്നാ ശരി, ചെല്ല്. ശരി സാറേ. ഏത് നേരവും മൊബൈലിൽ കളിയാണല്ലോ, നിനക്ക് ഉറങ്ങാറായില്ലേ? 5 minutes, 5 minutes, daddy. I am not sleepy. ഉറങ്ങാൻ പറഞ്ഞാ ഐ എം നോട്ട് സ്ലീപ്പി. എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞാലോ, അവൾ അപ്പൊ കിടന്ന് ഉറങ്ങിക്കോളും. എഴുന്നേറ്റ് ഒന്ന് പല്ലേശ്ശേരി കിടക്ക. വയ്യോ.
അവളെ വല്ല വിധേനം കിടത്തി ഉറക്കി. രാത്രി നേരത്തെ ഉറങ്ങാൻ പറഞ്ഞാൽ കേക്കില്ല, രാവിലെ സ്കൂളിൽ പോകാൻ വിളിച്ചാൽ എഴുന്നേക്കത്തൂല്ല. എനിക്കാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. എന്റെ പടച്ചോനെ അവിടെ പോയവക്ക് അഭിനയം ഒന്നും ശരിയാവില്ലേ? അവളാണെങ്കി ഇതുവരെ ക്യാമറയൊന്നും കണ്ടിട്ടില്ലാത്തവളാ. അവിടെ പോയി കിടന്ന് വെള്ളം കുടിക്കായിരിക്കും. നീ ഏത് നേരവും അത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കാതെ മോളൂ. പിന്നെ ഞാൻ എന്താ ചിന്തിക്കേണ്ടേ? ഷൂട്ടിങ്ങിന് പോയി ഒന്നും അഭിനയിക്കാൻ കഴിയാതെ വിളറി വെളുത്ത് തിരിച്ചു വരുന്ന റിയ, അതോടെ അവളുടെ അഭിനയമോഹം നിൽക്കുന്നു. അതൊക്കെ തന്നെ എന്റെ മനസ്സിലും. കാര്യങ്ങൾ മറിച്ചായാലോ? എന്നാ ഞാൻ നിങ്ങളെ കൊല്ലും. അതിനെന്തിനാ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആ ഡയറക്ടറും പ്രൊഡ്യൂസറേയും കണ്ട് ആദ്യം അവളെ ആ പടത്തിൽ നിന്ന് കട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്യാൻ കഴിയാതെ ഒരാള് വിചാരിച്ച എല്ലാം നടക്കുമോ മോളൂ? ഇനി അഥവാ ആ സിനിമ ഇറങ്ങിയാലും എട്ട് നിലയിൽ പൊട്ടും. പൊട്ടാലും അവള് നായികയായില്ലേ? എന്റെ ദൈവമേ, ഞാൻ അവളുടെ നിഴലായി പോയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇനി അവള് തോറ്റു മടങ്ങിയാലേ എന്റെ മുഖത്ത് തെളിച്ചം കാണും. ഒരു വിധത്തിൽ ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി റിയ അങ്ങയുടെ മുറി പോയി സംസാരിക്കണം. ഞാനോ? റോഷൻ ആള് പുറമെ പരുക്കനാണെന്നേ ഉള്ളൂ, ഉള്ളു ശുദ്ധാ. എന്നാ പിന്നെ നമുക്കൊന്ന് പോവാം മോളെ. നമുക്കല്ല, മാഡം പോയാ മതി. അത് താനാണോ തീരുമാനിക്കുന്നത്? അയാള് വലിയ നായകനൊക്കെ ആയിരിക്കും, എന്ന് വെച്ച് എന്റെ വൈഫിനെ തനിച്ചൊരുത്തിന്റെ മുറിയിലോട്ട് ഞാൻ വിടില്ല. സിനിമയിൽ ഇതൊക്കെ വലിയ പ്രശ്നമൊന്നുമല്ല സാറേ. ജോലെ പോന്നൊക്കെ കൊള്ളാം, ഇതുപോലെ അങ്ങയുടെ മുമ്പ് പോയി സംസാരിക്കരുത്. അത്യാവശ്യം സാറ്റലൈറ്റ് കൊള്ള നടന, പിന്നെ തിയേറ്ററും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരാൾ വേണം. മൂക്കുന്നുമ്പത്തെ ദേഷ്യം ആ ബോധത്തോടെ വേണം സംസാരിക്കാൻ. ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ ജോലെ, കുളിച്ച് എന്നെ കയറാം. ആ നീ വാടാ. നായിക ആണാണോ സാറേ? വാടാന്നൊക്കെ വിളിച്ചു. അത് ഈ ന്യൂ ജനറേഷൻ അല്ലേ, ഭർത്താവ് ഭാര്യ വാടാ, ഭാര്യ തിരിച്ചു പോടാ. ഓ അതല്ലേ. പ്രൊഡ്യൂസർ ഹീറോയിനായിരുന്നോ? എന്താ വന്നത്? മോള് ആദ്യമായിട്ടാ സിനിമയില്, അതിന്റെ ഒരു പരിങ്ങലുണ്ട്. ഓ, ഇത് നിങ്ങളുടെ മകളാണോ? ഏയ് അല്ല, എന്റെ വൈഫാ സർ. വൈഫിന് പരിങ്ങലുണ്ടെങ്കിൽ അത് അവര് പറയും. അതിനാണ് നല്ലൊരു നാവ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പുറത്തേക്ക് പ്ലീസ്. ഞാൻ ഹസ്ബൻഡാണ്, പ്രൊഡ്യൂസറാണ്. ആഹ്, എന്നാ പിന്നെ ഞാൻ പുറത്തേക്ക്. ജോലെ പ്ലീസ് പുറത്തു പോ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കടോ. എന്താണ് കുട്ടിക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത്, അഭിനയവും വശമില്ല. പിന്നെ എന്തിനായി പണിക്ക് വന്നത്? സാറില്ല, നാളെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എല്ലാവരോടും പറഞ്ഞുപോയി ഹീറോയിനായിട്ട് സിനിമയിൽ അഭിനയിക്കുമെന്ന്. ഇനി തോറ്റു മടങ്ങുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. കുട്ടി നടന്നതൊക്കെ മറന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. പോട്ടെ. ശരി സാർ. എന്താ, എനിക്കത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലടോ.
എങ്ങനെയുണ്ടാ പൊളിച്ച് ജുവലെ? തൊട്ടേനും പിടിച്ചേനൊക്കെ ഇങ്ങനെ ചൂടായ നമുക്ക് ഈ സിനിമ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് പോവാം. പിന്നെ ദുബായി എത്തിയ ശേഷം വേണ്ടത്തെ വർത്തമാനം പറയരുത്, കെട്ടിയുള്ളവരെ കലഹിക്കരുത്. ഇപ്പൊ റീ ഒരു വിലയൊക്കെ തരുന്നുണ്ട്, ഭർത്താവായിട്ട് അംഗീകരിക്കുന്നുണ്ട്, അത് കളഞ്ഞു കൊളവാക്കരുത്. അതെ അതെ, ദേ വരുന്ന ആള്. എന്ത് പറഞ്ഞു? മനോഹരേട്ടൻ പറഞ്ഞത് ശരിയാ, പുറമേ ഉള്ള ജാടയൊക്കെ ഉള്ളു, ആള് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ എന്നെ കുഴപ്പിക്കാതിരുന്ന മതി. മോളെ നമ്മൾ ഇങ്ങോട്ട് വന്നത് വാശിയോടെയാ, ഇനി മടങ്ങി പോകുന്നത് നല്ലൊരു നടിയായിട്ട് പേരെടുത്തിട്ട് വേണം. അത് ഞാനും തീരുമാനിച്ചു അർപ്പിച്ചു കഴിഞ്ഞു, എനിക്ക് അഭിനയിക്കണം. റോഷൻ സാർ ആത്മവിശ്വാസം തന്നതോടെ എനിക്കിപ്പോ ഭയമൊന്നുമില്ല, നാളെ എല്ലാം ശരിയാവും. ഇല്ലെങ്കിൽ സാറ് ശരിയാക്കി എടുത്തോളും, എത്ര എത്ര ആർട്ടിസ്റ്റുകളെ സാറ് സ്റ്റാർ ആക്കി എടുത്തിരിക്കുന്നേ. മോളൊരു കാര്യം ചെയ്യ്, ആ ജുവലിനെ പോയി സമാധാനിപ്പിക്കും. ശരി. അയാള് പണം മുടക്കുന്നൊക്കെ ശരിയാ, എന്ന് വെച്ച് എന്തിനു ഏതിനും ഭാര്യയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല. സിനിമയാകുമ്പോ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. പണം ഒന്ന് ഇറങ്ങിക്കോട്ടെ സതീഷ, രണ്ടും കെട്ട അവസ്ഥയാകുമ്പോ വഴിക്ക് വന്നോളും. ഓ, നമുക്ക് ഏതായാലും സ്റ്റാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ആ നക്ഷത്രം കണ്ടിരിക്കുക. ജുവലിന് എന്താ എത്ര ദേഷ്യം? അദ്ദേഹം മോശമായിട്ട് എന്നോട് ബിഹേവ് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. വല്ല പുതുമുഖ നായകന്മാരും മതിയായിരുന്നു. പടം ഇറങ്ങിയാൽ നാലാള് കാണണ്ടേ? പുതുമുഖങ്ങളെ വെച്ചാ പിന്നെ അവരെ പഠിപ്പിച്ചെടുക്കാനും സമയം കാണും. ഇവിടെ ഇവൻ അതുപോലെ പലതും മോളെ പഠിപ്പിക്കാൻ നോക്കും, അതെന്തായാലും അതിൻ്റെതായ അവഗണനയോട് തള്ളിക്കോണം. അതെന്നോട് പറയണോ? എന്നെ സംശയിക്കല്ലേ, നമ്മള് വന്നത് നല്ലൊരു സിനിമ മനസ്സിൽ കണ്ടോണ്ടോ? അതിന് തടസ്സം വരുന്നത് എന്തായാലും ആരായാലും അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വിജയിച്ചു തന്നെ മുന്നോട്ട് പോണം. ആ പോകുമ്പോഴും നീ എനിക്കൊപ്പം കാണണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. എന്റെ ക്യാരക്ടർ മോശാക്കുന്ന രീതിയിൽ ഒരൊന്ന് പറഞ്ഞാ ഞാൻ ഈ സിനിമ വേണ്ടെന്ന് വെക്കും. നമ്മുടെ ബന്ധോ പഠിച്ചായിരുന്നോ? പേടിക്കേണ്ട കാര്യമില്ല, റൊമാന്റിക് സീനല്ലേ, ചമ്മലൊന്നും കാണിക്കാതെ നല്ല ഇന്റിമേറ്റ് ആയിട്ടാ അഭിനയിച്ചാ മതി. എന്നാ നോക്കാം. നോക്കാം. ക്യാമറ റെഡി? റോളിംഗ് സർ. ആക്ഷൻ. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് എത്ര നേരായി. ഞാൻ നിന്നെ തന്നെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ ആകെ ടെൻഷനില്ല, വിവേകേട്ടനെ ഇനി കാണരുതെന്ന അച്ഛന്റെ ആജ്ഞ. അനു, അച്ഛൻ പറഞ്ഞിട്ടല്ല നമ്മൾ സ്നേഹിച്ചതും അടുത്തതും, അങ്ങനെയെങ്കിൽ അച്ഛന്റെ അനുവാദം ഇല്ലാതെ തന്നെ നമ്മൾ ഒന്നിക്കുകയും ചെയ്യും. വിവേക അനാമികയെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് നന്നായിട്ട് ആലിംഗനം ചെയ്യൂ, നന്നായിട്ട് ആലിംഗനം ചെയ്യൂ, നന്നായിട്ട് ആ ഫീലൊക്കെ വരട്ടെ, നന്നായിട്ട് കെട്ടിപ്പിടിക്കൂ, നന്നായിട്ട് നന്നായിട്ട് ആ ഫീല് ശരിക്ക് വരട്ടെ, ശരിക്ക് നന്നായിട്ട്. കട്ട് കട്ട് കട്ട്. അതെ, വിവേകിനെ ആത്മാവിൽ കൊണ്ട് നടക്കുന്ന പെണ്ണാണ് അനാമിക. അവരുടെ സ്നേഹവും വളരെ ആഴത്തിലുള്ള ഒന്നാണ്, അതുകൊണ്ട് ഇങ്ങനെ പോരാ, ഇന്റിമസി വേണം. ഓക്കെ. അപ്പോ റെഡി, നോക്കാം. അതെ, ആക്ഷൻ പറയുന്നതിന് മുമ്പേ ഡയറക്ടർ ഒന്ന് വന്നേ.
ഈ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊന്നും നമ്മുടെ സിനിമയിൽ വേണ്ട. അതെങ്ങനെ ശരിയാവും? അവര് കാമുകനും കാമുകയാണ്, ഭാവിയിൽ ഒന്നിക്കേണ്ടവരാണ്. അതുകൊണ്ട് കെട്ടിപ്പിടിക്കാതെ ഒന്നിക്കാൻ പറ്റത്തില്ലേ? ആ അങ്ങനെ ഒന്നിച്ചാ മതി, കെട്ടിപ്പിടിക്കുന്ന സീനുകളെല്ലാം ഒഴിവാക്കിക്കോ. ആ ചെല്ലേ, ചെല്ലണോ? എന്താടോ? അത് പ്രിയയുടെ ഹസ്ബൻഡ് പ്രശ്നമാണ്, കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ പാടെ ഒഴിവാക്കാനാ പറയുന്നേ. അത് അയാളാണോ തീരുമാനിക്കുന്നത്? എന്നാലേ അയാളോട് വേറെ ഹീറോ നോക്കാൻ പറ ഞാനൊന്നുമില്ല ഈ പണിക്ക്. അല്ല അത് എല്ലാം അവസാനിപ്പിക്കാം. ജ്വല്ല തിരിച്ച് ദുബായിലേക്ക് പോ, ഞാനെന്റെ വീട്ടിലേക്കും. ഓരോരുത്തർക്കും ഓരോ തലവരുണ്ട് മോളു, അതുപോലെയൊക്കെ സംഭവിക്കൂ. എന്റെ തലവര ഇങ്ങനെയായി പോയല്ലോ. കഴിവില്ലാത്ത ഒരാളുടെ കൂടെ ജീവിച്ചു തീർക്കാനാണല്ലോ പഠിച്ചോനെ എന്റെ വിധി. നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല, പക്ഷെ ഒരു കണ്ടീഷൻ, ഈ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ പരിസരത്ത് പോലും ഇയാൾ വരരുത്. തന്റെ കെട്ടിയുള്ള തനിക്കൊപ്പം ഈ ഹോട്ടൽ മുറിയിലുണ്ട്, ലൊക്കേഷനിലാണെങ്കിൽ ചുറ്റും ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്, പിന്നെ എന്താ സംഭവിക്കാനാ?